എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും പുതിയൊരു വിഭവമായി വന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്, ഫ്രൈഡ് ചിക്കൻ മസാല. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി. ഇത് ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അവസാനം മസാലയിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ മാവ് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് ഒരു മസാല കൂടി ചേർക്കാനുണ്ട്. ഗരം മസാല പൊടിയാണത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് നേരം പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിലായാലും വയ്ക്കാം, കുഴപ്പമില്ല. അതിനുശേഷം നമുക്കിനി ഇത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ 1 കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അത് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്കിത് നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒരു സൈഡും വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും മറച്ചിട്ട് കൊടുക്കാം. ഞാനൊരു ഹൈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചിക്കന് നല്ലോണം എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ തിരിച്ച് മറച്ചിട്ട് കൊടുക്കുകയാണ്. ഞാനിതിപ്പോൾ എല്ലാ ചിക്കനും ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നല്ല കുറച്ച് നല്ല മുറുക്കത്തിലെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ട് എടുക്കാം. ഞാൻ കുറച്ച് മുറുക്കത്തിലാണ് എടുത്തേക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഒരു എന്താ പറയുക, അങ്ങനെയാണ് കഴിക്കാൻ താല്പര്യം. അപ്പോൾ ഇനി നമ്മൾ അതേ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത അതേ കടായിൽ തന്നെ നമ്മൾ 2 സവാള നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക്. നമ്മൾ അതേ കടായിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അതേ കടായിൽ തന്നെ ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സവാള ഇടുന്നേക്കാൾ മുമ്പ് തന്നെ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്ന മസാലകളൊക്കെ നമ്മൾ കുറച്ചാണ് ചേർക്കാൻ പോകുന്നത്. അധികം ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ എല്ലാ ഓയിലും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. നമുക്കിനി ആവശ്യം വരികയാണെന്ന് വെച്ചെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 തക്കാളി നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തക്കാളി വഴണ്ട് വരുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല പൊടി, ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ നല്ലോണമൊന്ന് ചെറുതായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഞാനൊരു പേരിന് മാത്രമാണ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ ചേർത്ത മുളക് പൊടിയും എരിവൊക്കെ അതിലുണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ഓയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു എരിവും ഈ മസാലയിൽ നമുക്ക് കിട്ടും. പിന്നെ ഉപ്പ്, ഈ ഇപ്പോൾ ഈ നമ്മൾ വഴറ്റുന്ന ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്.
അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ആ മസാലയിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം അതിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു ഒരു ഗ്രേവി പോലെ, ഒരു റോസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഡ്രൈ മസാലയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. നമുക്കിത് വന്നിട്ട് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് താല്പര്യം അങ്ങനെ കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.